ശുദ്ധാക്ഷരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ വീണ്ടും സ്വാഗതം. എൻ്റെ കയ്യിൽ ഒരു പഴയ പുസ്തകം, പഴയ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന പഴയ ചെറിയ പുസ്തകം, വിശുദ്ധ ബർണദീതയെക്കുറിച്ച് വിക്കിളിച്ചിമല എഴുതിയ പുസ്തകം. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. എന്നാലും പഴക്കമുള്ള ഈ പുസ്തകത്തിൽ ഒരിക്കലും പഴമ വരാത്ത ഒരു ജീവിതത്തെക്കുറിച്ചുള്ള പരാമർശമാണ് ഉള്ളത്. വിശുദ്ധ ബർണദീത എന്ന ഇന്നും സൗന്ദര്യം കിനിയുന്ന മുഖഭാവങ്ങളോടുകൂടി നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു വിശുദ്ധയെക്കുറിച്ചുള്ള പഠനമാണിത്, ചെറുപഠനം. പുസ്തകം തുടങ്ങുന്നത് ഒരു അത്ഭുത നീരുറവയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഗ്രന്ഥകർത്താവിൻ്റെ സവിശേഷമായ ശൈലി അങ്ങനെയാണ്. പ്രകൃതിക്കതീതമായി ഒന്നും സംഭവിക്കുകയില്ലെന്ന് വാദിക്കുന്നവരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി ഒരു കൊച്ചരുവി, ഫ്രാൻസിലെ ലൂർദിലുള്ള ഒരു കൊച്ചരുവി. കണ്ണിലൊതുങ്ങാത്തവയെ കണ്ണുമടച്ച് തള്ളിവിടുന്ന യുക്തിവാദികൾ അംഗീകരിക്കില്ലായിരിക്കാം. പക്ഷേ യുക്തിവാദത്തിനും അപ്പുറത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ പോലെയാണ് ഇവിടെ ഒരു കൊച്ചരുവി. ഒരു ഗ്രാമീണ ബാലിക വിറക് പെറുക്കാൻ പോകുന്നു. വിറക് പെറുക്കക്കാരി ദൈവമാതാവിൻ്റെ ദർശനത്താൽ ഭാഗ്യമുള്ളവളായി മാറുന്നു. ദൈവമാതാവ് പറഞ്ഞതനുസരിച്ച് അവൾ ഒരു കൊച്ചു ചള്ളക്കുഴി കൈകൊണ്ട് മാന്തി അതിൽ നിന്നും വെള്ളം ചെറുതായിട്ട് വന്ന് നിറയാൻ തുടങ്ങുന്നു. പിന്നെ 27,000 ഗാലൻ വെള്ളം ഒഴുകത്തക്ക വിധത്തിൽ അതൊരു നീരുറവയായി തീരുന്നു. കൃപയുടെ നീരുറവ, തൊട്ടവർക്കൊക്കെ സൗഖ്യമുണ്ടാകുന്നു. ദൈവത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ പോലെ പറദൂസയിൽ നിന്നും ഒഴുകിയിറങ്ങിയ പോലെ ഒരു നീരുറവ. ഇനി ഈ നീരുറവയിൽ വെള്ളം അത്ഭുത വെള്ളമായി മാറിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് സൗഖ്യമുണ്ടായിട്ടുണ്ട്. അതിലൊരാളെക്കുറിച്ചുള്ള പരാമർശമാണ് അടുത്തതായിട്ട്. അയാളുടെ പേര് ഗബ്രിയൽ ഗർഗൺ. പാരീസിലേക്കുള്ള മെയിൽ വണ്ടിയിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ അയാൾക്ക് അപകടമുണ്ടായതാണ്. 55 അടി ദൂരം തെറിച്ചു വീണ് പരിക്കുപറ്റി. ആയുഷ്കാലം മുഴുവൻ ഇയാളിങ്ങനെ ഒരു താളർവാദ രോഗിയെ പോലെ കഴിയുമായിരുന്നു. ഗവൺമെൻറ് ഇയാൾക്ക് നഷ്ടപരിഹാര തുകയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒന്ന് നേരെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇയാൾ മരിച്ചു പോയവനെ പോലെയായി കരുതപ്പെട്ടു. അങ്ങനെയുള്ള അയാളെ അരക്കിയ പ്രത്യാശയോടുകൂടി ലൂർദിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ ഇയാൾ വെള്ളത്തിൽ ശരീരം കഴുകി മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി, എന്നിട്ട് ഉന്തുവണ്ടിയിൽ ഇയാളെ സ്വസ്ഥാനത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ദിവ്യകാരൻ്റെ പ്രദക്ഷിണ നടത്തുകയാണ്. അതിനിടയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. മരിച്ചവനെ പോലുള്ളയാൾ ജീവനുള്ളവനായി മാറുന്നു. വികലാംഗനായ ആൾ വികലാംഗത്വം വിട്ടഴിഞ്ഞ് പിന്നെ ഏതോ ഒരു പറവയെപ്പോലെ ചിറക് വിരുത്തി പറക്കാൻ തുടങ്ങുന്നു. ഇതുവരെ അന്യമായിരുന്നൊരാകാശം അയാൾ വീണ്ടു കിട്ടുന്നു. 1901 ഓഗസ്റ്റ് 20 60 ഡോക്ടർമാർ ഇയാളെ പരിശോധിച്ചു. ഇറ്റ്സ് ബിയോണ്ട് ദ റാഷണാലിറ്റി ഓഫ് ദ സയൻസ് എന്നവർ പറയുന്നു. ശാസ്ത്രത്തിൻ്റെ ബുദ്ധിപൂർവകമായ ഇടപെടലുകൾക്കും അപ്പുറത്ത് എന്തോ സംഭവിക്കുന്നുവെന്ന് ശാസ്ത്രം തന്നെ സമ്മതിക്കുന്നു. ഇനി ഈ അത്ഭുത നീരുറവയെക്കുറിച്ചും പഠനം നടത്തുന്നു എന്ന് ഗ്രന്ഥകർത്താവ് പറയുന്നു. അത്ഭുത നീരുറവയിൽ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻ ഉള്ളതുകൊണ്ട് തെറാപ്യൂട്ടിക് ഇഫക്റ്റ് വന്നു ചേർന്നായിരിക്കുമോ? അതാണ് പഠന വിഷയം. പക്ഷേ ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ ഈ നീരുറവയിലെ വെള്ളം പലതരത്തിലുള്ള പരീക്ഷണത്തിന് വിധേയമാക്കി. അവസാനം പറഞ്ഞു, വെള്ളം സാധാരണ വെള്ളം മാത്രമാണ്, കെമിക്കൽസോ ഒന്നും ഇതിൽ ചേർക്കപ്പെട്ടിട്ടേയില്ല. പിന്നെ ഈ അത്ഭുതമുണ്ടാക്കുന്ന രോഗശമനം, അത് ശാസ്ത്രത്തിനും അതീതമായ ഏതോ ഒരു കാര്യത്താലാണ് സംഭവിക്കുക. ഇനി ഈ അത്ഭുത നീരുറവയെക്കുറിച്ച് പ്രതിപാദിച്ചതിന് ശേഷം ഗ്രന്ഥകർത്താവ് ചോദിക്കുന്നു,
ഈ അത്ഭുത നീരുറവ എങ്ങനെയുണ്ടായി? മെല്ലെ ബെർണദീത്ത എന്ന പാവപ്പെട്ട വിറക് പെറുക്കൽ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ യാത്ര പ്രവേശിക്കുകയാണ്. കാസ്റ്ററെറ്റ് കുടുംബം തീർത്തും ദരിദ്രമായ കുടുംബം. ആ കുടുംബത്തിലെ ഒരു ക്രൈ ബേബി ആയിട്ടാണ് ഇവൾ ജനിക്കുക. ക്രൈ ബേബി എന്ന് പറഞ്ഞാൽ 1844 ജനുവരി 7 തീയതിയാണ് ഇവൾ ജനിച്ചത്. അവളൊരു കുസൃതി പെണ്ണായി തീരുമെന്ന് എല്ലാവരും കരുതി. കാരണം മാമോദിവസ സമയം മുഴുവൻ ഈ കുട്ടി കരച്ചിലായിരുന്നു അത്രേ. ഫ്രാൻസിലെ അന്നത്തെ വിശ്വാസം അനുസരിച്ച് മാമോദിവസ സമയത്ത് കരയുന്ന കുട്ടി വല്ലാത്ത കുസൃതി വികൃതി കുട്ടിയായി മാറും. ഇവളാകട്ടെ കരച്ചിൽ നിർത്തിയിട്ടേയില്ല. ആ കുട്ടി ഒരു കുസൃതി കുട്ടി തന്നെ ആയിരിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ സത്യത്തിൽ ആ കരച്ചിൽ എന്തുകൊണ്ടായിരുന്നു? അനാരോഗ്യം, പോഷണക്കുറവ്, വല്ലാത്ത അസ്വസ്ഥതകൾ, ചെറുപ്രായത്തിൽ തന്നെ രോഗിണി. രോഗം ഒരിക്കലും ജനിച്ച് മരിക്കുന്ന നാൾ വരെ ബെർണദീത്തയെ വിട്ടൊഴിഞ്ഞിട്ടില്ല. എപ്പോഴും ഒന്നിനു പറയാം മറ്റൊന്നായി രോഗം. അതുകൊണ്ട് തന്നെ ആദ്യം കരഞ്ഞതുപോലെ കൂട്ടക്കരച്ചിലൊന്നും നടത്തിയിട്ടില്ലെങ്കിലും ജീവിതകാലം മുഴുവൻ അവൾ ദുഃഖത്തിൻ്റെ ഒരു കണ്ണീർത്തുള്ളി തന്നെയായിരുന്നു. നിത്യതയുടെ തിളക്കമുള്ള ഒരു കണ്ണീർത്തുള്ളി. ആ നിത്യതയുടെ തിളക്കമുള്ള കണ്ണീർത്തുള്ളി എന്നിട്ടും പുഞ്ചിരിയുടെ തിളക്കത്തോടു കൂടി ജീവിച്ചു. ആ പുഞ്ചിരി കണ്ണീരണിഞ്ഞ ഒരു പുഞ്ചിരി ലോകത്തിന് മുഴുവൻ വിസ്മയമായി മാറുകയും ചെയ്തു. ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി തൻ്റെ സഹോദരരോടൊപ്പം അവൾ പോകുന്നു. ഒരു ചെറിയ അരുവി കടന്നു വേണം അപ്പുറത്തേക്ക് പോകാൻ. കുറച്ചുകൂടി മലമ്പ്രദേശം, കാടൻ പ്രദേശം. പക്ഷേ ഈ തണുത്തുറയുന്ന വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ ഈ രോഗിണിയായ പെൺകുട്ടിക്ക് സാധിക്കില്ല. മറ്റുള്ളവരൊക്കെ നിഷ്പ്രയാസം അരുവി കടന്ന് അപ്പുറത്തെത്തി. ഇവൾ പറഞ്ഞു, ഞാനിവിടെ ഇരുന്നു കൊള്ളാം. കാരണം ആ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ വയ്യ. അങ്ങനെ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉറഞ്ഞു പോകും, അവൾക്ക് രോഗം വീണ്ടും വരികയും ചെയ്യും. അതുകൊണ്ട് അവൾ അങ്ങനെ ഇരുന്നു, മറ്റുള്ളവർ അപ്പുറത്തേക്ക് പോയി. ശാന്തതയിൽ അവളങ്ങനെ ഇരിക്കുന്നു. സാധാരണഗതിയിൽ ഇവൾ ചെയ്യുന്നത് ഈ ആൾത്താരം ഒരുക്കും, പള്ളികളുണ്ടാക്കുന്ന പോലെ പള്ളി ഉണ്ടാക്കി കളിക്കും. ഇതൊക്കെയാണ് പണ്ടത്തെ കുട്ടികളുടെ വിനോദങ്ങൾ. പള്ളി ഉണ്ടാക്കുക, ആൾത്താരം ഉണ്ടാക്കുക, കുർബാന ഭാഗം അത് അഭിനയിച്ച് അതൊരു കളിയാക്കി മാറ്റുക. അങ്ങനെ എല്ലാം ദൈവത്തോട് ചേർന്നുള്ള കാര്യങ്ങളായിരുന്നു. ദൈവവിചാരം നിറഞ്ഞു നിൽക്കുന്ന വിനോദങ്ങളും ദൈവവിചാരത്തിൻ്റെ വഴികളും ദൈവം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതക്രമവും. വീണ്ടും ഒരു ചോദ്യം നമ്മളൊക്കെ ചോദിക്കണം, ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മളിതൊക്കെ നിഷേധിച്ച് കളയുന്നില്ലേ? അവർ ദൈവവിചാരം നിറഞ്ഞവരായി മാറാത്തതിൻ്റെ കാരണം മറ്റ് പല വിചാരങ്ങളും വികാരങ്ങളും മാതാപിതാക്കൾ അവർ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടല്ലേ? ഏതായാലും ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തിയാൽ മതി. ഇവൾ ഇങ്ങനെ ആൾത്താരേക്ക് ഒരുക്കുന്ന വട്ടിൽ കളിച്ചങ്ങനെ വെറുതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അപ്പോഴാണ് അത്ഭുതം സംഭവിക്കുക. അത്ഭുതം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനാവാത്ത ഒരു ലോകത്തിൻ്റെ ജാലകം തുറക്കലാണ്. മെല്ലെ ചെറിയൊരു കാറ്റ് വീശുന്ന പോലെ, ഒരു ഇളം കാറ്റ്, സൗമ്യം തലോടുന്നൊരു കാറ്റ്, വൃക്ഷശാഖകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകാൻ തുടങ്ങി. പെട്ടെന്ന് സൗന്ദര്യം നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീ, അവളുടെ സൗന്ദര്യത്തെ അനുപമം എന്നാണ് ബെർണദീത്ത വിളിച്ചത്. ഉപമിക്കാൻ പറ്റില്ല, പല രൂപങ്ങളും ആളുകൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, നത്തിങ് ക്യാൻ റിയലി ഇംപ്രിൻറ്റ് ദ ബ്യൂട്ടി ഓഫ് ദ വുമൻ ഐ സോ. ഞാൻ കണ്ടെത്തിയ സ്ത്രീയുടെ സൗന്ദര്യം ഒന്നിനും പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനൊരു സ്ത്രീ, അവൾ ഇട്ടിരിക്കുന്നത് നീണ്ടൊരു അങ്കി, കാലുകളിൽ റോസാപ്പൂവ്, വീണ്ടും ശിരസ് മൂടിക്കൊണ്ട് മറ്റൊരു വെളുത്ത വസ്ത്രം, കയ്യിൽ ജപമാല. അവൾ കുനിഞ്ഞ് ബെർണദീത്തയ്ക്ക് ഉപചാരം അർപ്പിച്ചു. ഇവൾക്ക് ഉപചാരം അർപ്പിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഭയം. ശരീരം വിറങ്ങലിച്ച് നിൽക്കുകയാണ്, നാവ് പൊങ്ങുന്നില്ല, കൊന്തെടുത്ത് ചെല്ലുവാൻ വേണ്ടി കൈ ഉയരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ച് അങ്ങനെ ഒരാൾ നിൽക്കുന്നു. അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീയാകട്ടെ കരുണയോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. ജപമാല അവൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ആ സ്ത്രീ ഇവളെ നോക്കുന്നുണ്ട്. വീണ്ടും അവർ കുരിശ് വരക്കുന്നു, പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങുന്നു. ഇവൾക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. പക്ഷേ പതുക്കെ എവിടെയൊന്നൊക്കെയോ ബലം ആർജിച്ചെടുത്ത് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു.
അങ്ങനെ ഒരു അത്ഭുതക്കാലം ആരംഭിക്കുകയാണ്, അത്ഭുതത്തിൻ്റെ വസന്തകാലം ആരംഭിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലും മാസാബി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആദ്യം മാതാപിതാക്കളൊന്നും വിശ്വസിക്കുന്നതേയില്ല, ആരും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവൾക്ക് മാത്രമാണ് മാതാവിൻ്റെ കാഴ്ച കിട്ടുക, മറ്റുള്ളവർ തിങ്ങിക്കൂടി അടുത്ത് നിന്നാലും ഒന്നും അവർ കാണുന്നില്ല. ഈ ബാലിക സംഘം ഇവളോടൊപ്പം ചേർന്ന് വീണ്ടും അടുത്ത ദിവസം ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയമായപ്പോൾ ഇവളുടെ മുഖം അവർണ്ണനീയമായൊരു സൗന്ദര്യം കൊണ്ട് നിറഞ്ഞതായി മാറി. എല്ലാ മതങ്ങളിലും ഇങ്ങനത്തെ ഒരു സങ്കല്പമുണ്ട്, ദൈവത്തെ ദർശിച്ചവരുടെ മുഖത്ത് ഒരു അപൂർവ ചാരുതയുണ്ട്. മോസസിൻ്റെ മുഖം പ്രകാശ ഗോളം പോലെ ജ്വലിക്കാൻ തുടങ്ങി. ആ ജ്വലിക്കുന്ന മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാഴ്ച പോകുമായിരുന്നു അത്രേ. ഇതുപോലെ തന്നെ ഈശോ ദൈവവുമായിട്ടുള്ള ആ ഒരുമിക്കലിന് ശേഷം മലയിൽ നിന്ന് താഴേക്കിറഞ്ഞപ്പോൾ ശക്തി പ്രവഹിക്കുകയായിരുന്നു. ആധുനിക ശാസ്ത്രം പറയുന്നത് ദൈവികമായ ചിന്തകളോടുകൂടി ദൈവവുമായി ഒന്നു ചേരുന്ന മനുഷ്യരുടെ ശരീരത്തിൽ നിന്നും വെളുത്ത നിറത്തിലുള്ള ചില പ്രകാശരശ്മികൾ പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് വിശുദ്ധരുടെയൊക്കെ ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു ഹാലോ ചിഹ്നം വരയ്ക്കുന്നത് തലയ്ക്ക് ചുറ്റിലും. ഔറ ഇനി എത്രയ്ക്ക് ബോഡി എന്നും ജി എന്നും റേ എന്നൊക്കെ ശാസ്ത്രം വിളിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഇങ്ങനെ അഭൗമികമായിട്ടുള്ളൊരു പ്രകാശം ഇവളുടെ മുഖത്ത് നിറയുമായിരുന്നു അത്രേ. അതുപോലെ അവളുടെ ഭാവങ്ങൾ സ്വർഗത്തിലെ കാഴ്ചകൾ കണ്ട ഒരാളുടെ ഭാവമായിരുന്നു. അത് കണ്ടു നിൽക്കുന്നവർക്ക് തന്നെ ഭക്തി പാരവശ്യം ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ പെൺകുട്ടികളായ കൂട്ടുകാരികൾ മാതാവിനോട് പല കാര്യങ്ങൾ ചോദിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഇവളൊരു സമാധിയിൽ എന്ന മട്ടിൽ അങ്ങനെ നിന്നതേയുള്ളൂ. മാതാവ് മെല്ലെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ നിൽക്കുന്ന അവൾ മെല്ലെ കരഞ്ഞു. കണ്ണീർക്കണങ്ങൾക്ക് പോലും സ്വർഗത്തിൻ്റെ ഒരു തിളക്കമുണ്ടായിരുന്നു. സ്വർഗത്തിൻ്റെ ഏതോ കാഴ്ചയെ പ്രതിഫലിപ്പിക്കുന്ന മട്ടിലുള്ള കണ്ണീർക്കണങ്ങളാണ് താഴേക്ക് ഇറങ്ങി വന്നത്. അടുത്ത ദിവസങ്ങളിൽ മാതാവ് സംസാരിച്ചു തുടങ്ങുന്നു. മാതാവിനോട് എന്തെങ്കിലും എഴുതി കൊടുക്കണമെന്ന് ഒരു സ്ത്രീ ആവശ്യപ്പെട്ടതനുസരിച്ച് ബർണദീത്ത കടലാസം മറ്റും വച്ചു നിർത്തുന്നുണ്ടെങ്കിലും വശ്യമായൊരു പുഞ്ചിരിയോടുകൂടി അന്ന് രസിക്കുകയാണ് ചെയ്തത്. പിന്നീട് മാതാവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യം 15 ദിവസത്തേക്ക് ഇവിടെ വരുമോ എന്നാണ്. 15 ദിവസങ്ങൾ അവൾ മാതാവിനെ ചെന്ന് കാണുമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. പിന്നെ വല്ലാത്ത പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിലൂടെ നയിക്കപ്പെടുകയാണ്. കാരണം അധികാരികൾ ഒന്നൊന്നായിട്ട് ഇറങ്ങി വന്നു. ഇംപീരിയൽ പ്രൊക്രേറ്റർ, അതുപോലെ തന്നെ പോലീസ് കമ്മീഷണർ, ജഡ്ജസ്, സ്വന്തം വികാരിച്ചൻ, ഇതുപോലെ എല്ലാ പ്രമുഖരും ഇവൾക്കെതിരെ പടയൊരുക്കം നടത്തുന്നു. കാരണം ഇവളൊന്നെങ്കിൽ ആളുകൾ മുഴുവൻ വഴിതെറ്റുകയാണ്, അബദ്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ സഭയ്ക്കെതിരായി പ്രവർത്തിക്കുകയാണെന്ന് വികാരിച്ചനെ പോലെയുള്ളവർ ചിന്തിച്ചു. മൊത്തത്തിൽ ആളുകളുടെ സ്വസ്ഥതയ്ക്കും ഭംഗം വരുത്തുന്ന ഏതോ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കും മട്ടിലാണ് ഇവളുടെ ഇപ്പോഴത്തെ പോക്ക്. അതുകൊണ്ട് തന്നെ അതിന് തടയിടണമെന്നും സഭാധികാരികളും തീരുമാനിച്ചു, രാഷ്ട്രീയ മേലധികാരികളും തീരുമാനിച്ചു. എല്ലാവരും ഒന്നു ചേർന്ന് ഇവൾക്കെതിരെ ഇംപീരിയൽ പ്രൊക്രേറ്റർ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ധൈര്യത്തോടുകൂടി എഴുതാനും വായിക്കാനും അറിയാൻ പാടില്ലാത്ത ഈ 14 വയസ്സുകാരി പറഞ്ഞ് സ്വപ്നം യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് തെറ്റിദ്ധരിക്കാം, എന്നാൽ 6 പ്രാവശ്യം നമുക്കുണ്ടായ അനുഭവം തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ. ഇപ്പോൾ 6 പ്രാവശ്യം ഞാൻ ആ സ്ത്രീയെ ദർശിച്ചു. 6 പ്രാവശ്യവും എൻ്റെ തോന്നലായിരുന്നെന്ന് പറയാൻ പറ്റുമോ? ഗ്രോട്ടോയിൽ പോകുമ്പോൾ എനിക്കുണ്ടാകുന്ന ആനന്ദം, പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദം, അത് വെറും തോന്നലാണെന്ന് പറയാൻ പറ്റുമോ? ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇംപീരിയൽ പ്രൊക്രേറ്റർ അമ്പരന്നിരുന്നു. അവസാനം അയാൾ പറഞ്ഞത് നീ ഇനി അങ്ങോട്ട് പോയിക്കൂടാ എന്നാണ്. അവൾ ധൈര്യത്തോടുകൂടി പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നിടത്തോളം കാലം ഞാനവിടെ പോകും. പറയപ്പെടുന്നത് അവൾ ഈ ഗ്രോട്ടോയിലേക്ക് പാഞ്ഞു പോകുമ്പോൾ ഒരു പക്ഷി പറക്കുന്ന പോലെ ആയിരുന്നു എന്നാണ്. കൂടെയുള്ള ആർക്കും അതുപോലെ ഓടാൻ പറ്റില്ല. ഇവൾ ഇത്രയും നാൾ രോഗിണിയായിരുന്നെന്ന കാര്യം ഓർക്കണം. ഇപ്പോൾ മഞ്ഞുറിഞ്ഞ് കിടക്കുന്ന അരുവി കടന്ന് പാഞ്ഞു പോകാൻ അവർക്ക് ഒരു പ്രയാസവുമില്ല. തണുപ്പറിയുന്നില്ല, അവൾ ചൂടറിയുന്നില്ല, ക്ഷീണമറിയുന്നില്ല, രോഗമറിയുന്നില്ല, അവൾ പറക്കുകയാണ്. ഒരാൾ ദൈവത്തിൽ ഒന്നു ചേർന്ന് കഴിയുമ്പോൾ പിന്നെ അയാളുടെ ജീവിതം ഒരു ചിറക് വിരുത്തി പറക്കലാണ്. അയാൾ ഒന്നും തൊടുന്നില്ല, അയാൾ എല്ലാത്തിനും അതീതമായ ഏതോ ഒരു ആനന്ദത്തിൻ്റെ ലോകത്തിലേക്ക് അങ്ങോട്ട് കുതിച്ചുയർന്നു പോവുകയാണ്. അങ്ങനെയുള്ള കുതിച്ചുയർന്നു പോകൽ നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ഉള്ളുകൊണ്ട് ആശിച്ച് പോവുക.
ഈ 15 ദിവസവും തുടർച്ചയായിട്ടുള്ള പോകാൻ തുടങ്ങിയപ്പോൾ ആ സ്ഥലവും രൂപാന്തരപ്പെടുകയാണ്. ആദ്യം 2-3 പേരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അത് പിന്നെ 200, 300, 400 മാറി. പിന്നെ 4000 പിന്നെ 20,000, 30,000 ആളുകളായി മാറി. ആളുകൾ ഇവിടെ തിങ്ങിക്കൂടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സദാ പോലീസ് കാവലുള്ളൊരു സ്ഥലമായി മാറി. പോലീസുകാർ റിപ്പോർട്ട് ചെയ്യാൻ വന്ന് നിൽക്കുന്നു. മജിസ്ട്രേറ്റ്, മേയർ, ഡെപ്യൂട്ടി മേയർ ഇങ്ങനെയുള്ളവരൊക്കെ നിരന്ന് നിൽക്കുന്നു. എല്ലാ പ്രധാനപ്പെട്ട ആളുകളും ഇവളുടെ ഒപ്പം ഇവൾ കാണുന്ന കാഴ്ച കാണാതിരുന്നിട്ടും അതെന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ അല്ലെങ്കിൽ അവൾക്ക് നേരെ വിധിന്യായം ഉന്നയിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരവസ്ഥ വന്നു ചേരുന്നു. February 23 മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പശ്ചാത്തപിക്കുവാൻ വേണ്ടി ലോകത്ത് മുഴുവൻ ആഹ്വാനം ചെയ്യുക എന്നാണ്. February 25 ഒരു വ്യാഴാഴ്ച. ഈ വ്യാഴാഴ്ചകൾക്ക് ബെർണദത്തിൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. വ്യാഴാഴ്ചയാണ് തുടങ്ങുക. അത്ഭുത നീരുറ പ്രത്യക്ഷപ്പെടുന്നത് വ്യാഴാഴ്ചയാണ്. അമലോത്ഭവമാണ് ഞാനെന്ന് പറഞ്ഞത് മറ്റൊരു വ്യാഴാഴ്ചയാണ്. ഇങ്ങനെ വ്യാഴാഴ്ചകൾക്കൊരു പ്രത്യേകതയുണ്ട്. February 25 വ്യാഴാഴ്ച അന്ന് പെട്ടെന്ന് മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നത് ഈ നിലം ഒന്ന് കുഴിച്ചു തുടങ്ങുക. അവൾ കൈകൾ കൊണ്ട് അല്പം പ്രാകൃതമായ രീതിയിൽ പുല്ല് പറിച്ച് മാറ്റി മെല്ലെ കുഴി ഉണ്ടാക്കി തുടങ്ങുന്നു. പക്ഷേ എല്ലാവരും അത്ഭുതപ്പെടുത്തിയ കാഴ്ച ഈ ചെറിയ ചളികെട്ടി നിൽക്കുന്ന ആ കുഴിയിൽ നിന്നും വെള്ളം കനിഞ്ഞ് കിനിഞ്ഞ് ഇറങ്ങി തുടങ്ങുന്നു. കനിവിൻ്റെ ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെടുകയാണ്. അത് മെല്ലെ ഒരു അരുവിയായി മാറുകയാണ്. എത്ര ആളുകൾ അതിൽ നിന്ന് വെള്ളം കോരി എടുത്തിട്ടും പിന്നീട് ഒരു തനി ശക്തമായ കൊച്ചരുവി പ്രവാഹത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയോടുകൂടി അവിടെ നിന്നവരിൽ ഭൂരിഭാഗം പേരും വിശ്വാസികളായി തീർന്നു. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് പെട്ടെന്ന് ഒരു അരുവി രൂപപ്പെടുക. പിന്നീട് 27,000 ഗാലൻ ജലം പ്രവഹിക്കുന്ന ഒരു നീരുറവയായിട്ട് ആ ഉറവ മാറുന്നുണ്ട്. ആ സമയത്തിന് സംഭവിച്ച ഒരു അത്ഭുതമുണ്ട്. ഒരു നേത്രരോഗി വർഷങ്ങളായിട്ട് കാഴ്ചയില്ലാതെ ചലവും രക്തവും നിറഞ്ഞ കണ്ണുകളോടുകൂടി വിഷമിച്ച് കഴിയുന്ന നേത്രരോഗി, അയാൾക്ക് ഈ വെള്ളം തൻ്റെ കണ്ണിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ കാഴ്ച കിട്ടുമെന്നുള്ളൊരു വിശ്വാസം വന്നു. അയാൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ ഒരു കാഴ്ചപ്പാട് ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം കൊണ്ടുവരാൻ അയാൾ ആവശ്യപ്പെടുന്നു. വെള്ളം കൊണ്ടുവന്ന് കഴുകിക്കഴിഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് കാഴ്ച കിട്ടുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഡോക്ടർ അങ്ങനെ എളുപ്പത്തിൽ ശാസ്ത്രം മതത്തിന് മുമ്പിൽ തോറ്റെടുക്കാൻ തയ്യാറാവില്ലല്ലോ. അതുകൊണ്ടാണ് ഡോക്ടർ ഇദ്ദേഹത്തോട് പറഞ്ഞത്, ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന കാര്യം നീ വായിക്കുകയാണെങ്കിൽ നിനക്ക് സത്യമായിട്ട് അത്ഭുത രോഗശാന്തി ലഭിച്ചു എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്താം. എഴുതിയിരുന്നത് ഇങ്ങനെയാണ്, സുഖപ്പെടാൻ സാധ്യമല്ലാത്ത ഒരു നേത്ര രോഗം ഇയാൾക്കുണ്ട്. അയാൾക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുക സാധ്യമല്ല. ഈ നേത്രരോഗി ഇതുവരെ വായിക്കാൻ സാധിക്കാതിരുന്ന അയാൾ ഈ കടലാസ് എടുത്ത് അങ്ങനെ തന്നെ വായിച്ചു. സുഖപ്പെടുവാൻ സാധ്യമല്ലാത്തൊരു നേത്രരോഗം ഇയാൾക്ക്, അതായത് ബോറിയോ എന്നുള്ള പേര്, ബോറിയോയ്ക്കുണ്ട്. അയാൾക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുക സാധ്യമല്ല. ശാസ്ത്രവിജ്ഞാനി അത്ഭുതത്തിൽ മുഴുകിപ്പോയി. അങ്ങനെ ഡോക്ടറും ദൈവത്തിൻ്റെ അത്ഭുതത്തിനു മുമ്പിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് പിന്മാറി. പിന്നീട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ന്യായവിസ്താരങ്ങൾ നടന്നു. എല്ലായിടത്തും ഇവൾ അടിയുറച്ച് നിന്നു. ആരുടെ മുമ്പിലും സത്യം പറയുന്ന ആൾക്ക് കുലുങ്ങേണ്ട ആവശ്യമില്ല. നേർവരയിലൂടെ നടക്കുന്നയാൾക്ക് അറിയാം നേർവര സ്വർഗത്തിലെ ദൈവത്തിലെ സത്യത്തിലെ എത്തിച്ചേരുമെന്ന്. ആ ഒരു ബോധ്യത്തോടു കൂടി ഇവൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പിന്നെ വികാരിച്ചൻ പറഞ്ഞത്, ശീതകാലത്തിൽ ഒരിക്കലും പുഷ്പിക്കാത്ത റോസപ്പുഷ്പം പുഷ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ഞാൻ വിശ്വസിച്ചോളാം. അതും സംഭവിക്കുന്നുണ്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ. ഇമ്പോസിബിളായത് പോസിബിളാക്കി മാറ്റുക എന്നുള്ളതാണല്ലോ അത്ഭുതത്തിൻ്റെ സാധാരണ ഒരു വെളിപാട്. അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പേര് ചോദിക്കുന്നു. അവൾ പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ് എന്ന്. പിന്നീട് ഈ ഗ്രോട്ടോ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനാ കേന്ദ്രമായി മാറുന്നുണ്ട്. ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഇടം. ആൾക്കൂട്ടം കൂടിക്കഴിഞ്ഞപ്പോൾ മെല്ലെ അരങ്ങിൽ നിന്നും അണിയറയിലേക്ക് അവൾ പിന്മാറുന്നു, ചിരിച്ചു നിൽക്കുന്ന പിന്നിലാവ് പോലെ. മെല്ലെ അവളുടെ ജീവിതം ഒരു ആശ്രമത്തിലേക്ക് പറിച്ചു നടപ്പെടുന്നു. അവിടെ നിശബ്ദതയിൽ പ്രാർത്ഥനയിൽ അവൾ ജീവിച്ചു പോന്നു. അങ്ങനെ ജീവിച്ചു പോരുന്നതിൽ വല്ലാത്തൊരു സന്തോഷം അവൾ അനുഭവിച്ചിരുന്നു. അന്നും
കടുത്ത രോഗാവസ്ഥയിലാണ് ബർണദീത. അവൾ പ്രാർത്ഥിച്ചിരുന്നതോ, ഓ ഈശോയെ, അങ്ങേക്കുരിശ് എൻ്റെ കൺമുമ്പിൽ സ്ഥിതി ചെയ്യാതെ എൻ്റെ മാരടത്തിലേക്ക് അടുത്തു വരട്ടെ, ആ വിശുദ്ധ കുരിശ് എന്നിൽ തന്നെ ജീവിക്കട്ടെ എന്നാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കുരിശ് വരുമ്പോൾ, ഈ കുരിശ് എന്നിൽ തന്നെ ജീവിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ, ആ കുരിശിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടെത്തുകയാണ്. നമ്മളൊക്കെ പറയുന്നത് ഈ കുരിശെടുത്ത് കളയണമേ എന്നാണ്, ഈ പാനപാത്രം എന്ന് അകറ്റിക്കളയണമേ എന്നാണ്. കർത്താവ് അങ്ങനെ പാനപാത്രം അകറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ പാനപാത്രം നെഞ്ചോട് ചേർത്ത ആളാണ്. നമ്മൾ എല്ലാത്തിനും അകറ്റി അകറ്റി നിർത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ കുരിശൊന്ന് നെഞ്ചോട് ചേർക്കുമ്പോഴല്ലേ ദുഃഖ വെള്ളിയാഴ്ചയിൽ നിന്നും ഉയർപ്പ് ഞായറാഴ്ചയുടെ സ്തുതിഗീതങ്ങൾ ഉയർന്നു വരികയുള്ളൂ. ഈ ഒരു പാഠം തന്നെയാണ് ബർണദീത കാണിച്ചത്. ഇനി ഈ സമയത്ത് ഗ്രോട്ടോയ്ക്കരികിൽ ബർണദീതയുടെ വരെ ചിത്രങ്ങൾ ആളുകൾ അടിച്ച് വിതരണം ചെയ്യാൻ തുടങ്ങി. അതിന് ഒരു പെനിയാണ് എൻ്റെ വില എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഇവൾ പൊട്ടിച്ചിരിച്ചു പോയത്രേ, ഇത്രയുള്ളൂ എൻ്റെ വില എന്നവൾ ചിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ഒരു സഹോദരിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, താങ്കളൊരു ആർട്ടിസ്റ്റാണെന്ന് വിചാരിക്കുക, ഒരു ബ്രഷ് കൊണ്ട് താങ്കൾ എന്ത് ചെയ്യും? ഞാൻ പടം വരക്കും. വരച്ച് കഴിഞ്ഞാൽ താങ്കൾ എന്ത് ചെയ്യും? ആ ബ്രഷ് അത് വെക്കേണ്ട അടുത്ത് വെക്കും. എവിടെയാണത് വെക്കുക? ഏതെങ്കിലും ഒരു മൂലയെ കൊണ്ട് ഈ ബ്രഷ് വെക്കും. അപ്പോൾ ഇവൾ പറഞ്ഞു, ഞാനിതുപോലെ തന്നെയാണ്, പരിശുദ്ധ കന്യക എന്നൊരു ബ്രഷ് പോലെ, ഒരു ഉപകരണം പോലെ ഉപയോഗിച്ചു. ഉപയോഗം കഴിഞ്ഞപ്പോൾ ഒരു കോർണറിൽ കൊണ്ടുപോയി വെച്ചു. ഇപ്പോൾ ഞാനിവിടെയാണ്, ഇവിടെ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. എപ്പോഴും സെൻട്രൽ പോയിൻ്റിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. എപ്പോഴും നടക്കവരായിരിക്കണം. ജീവിതത്തിൻ്റെ എക്സിറ്റ് വഴികളിലൊന്നും അവർക്ക് വിശ്വാസമില്ല. എപ്പോഴും അവർ നടക്ക് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു കോർണറിലേക്കൊന്ന് മാറിക്കൊടുക്കാൻ ചിലപ്പോഴെങ്കിലും സാധിക്കണം. നാടകത്തിലൊക്കെ ഒരു പ്രയോഗമുണ്ടല്ലോ, ഗ്രേസ്ഫുൾ എക്സിറ്റ്. മാറിക്കൊടുക്കേണ്ട സമയമാകുമ്പോൾ കഥാപാത്രം മാറിക്കൊടുക്കണം, ഗ്രേസ്ഫുള്ളായിട്ട് ഒരു കൃപയുടെ ചൈതന്യത്തോട് മാറിക്കൊടുക്കണം. അപ്പോഴാണ് മറ്റാരെങ്കിലും അങ്ങോട്ടേക്ക് കടന്നു വരിക. ഒരാൾ മാറിക്കൊടുക്കേണ്ട സമയമായിട്ട് മാറിക്കൊടുക്കാതെ അരങ്ങിൽ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അവസാനം മറ്റുള്ളവർ മുഴുവൻ അയാളുടെ ഈ ദുരന്ത നാടകത്തിന് വേണ്ടി മാറിക്കൊടുക്കേണ്ടി വരും. അപ്പോൾ മാറിക്കൊടുക്കേണ്ട നേരമാകുമ്പോൾ മാറിക്കൊടുക്കുന്നതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. മാറിക്കൊടുക്കേണ്ട നേരമാകുമ്പോൾ മാറിക്കൊടുക്കൽ തന്നെയാണ് വിശുദ്ധി. അവളുമല്ലെ മാറിക്കൊടുക്കുന്നു. പിന്നെ ഈ ലോകത്തുനിന്നും മാറി സ്വർഗത്തിലേക്ക് കണ്ണെന്നിട്ട് ഈ ലോകത്തിൻ്റെ വഴിയിൽ നിന്നും ദൈവത്തിലേക്ക് പറന്നുയരുന്നു. പരിശുദ്ധ മറിയമേ, പാവപ്പെട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നായിരുന്നു ആ വിശുദ്ധാത്മാവിൻ്റെ അന്ത്യവാക്കുകൾ. വിശുദ്ധ ബർണദീതയുടെ ജീവിതത്തെ ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെയൊക്കെ കണ്ണുകളിപ്പോൾ ഈ ലോകത്തിൻ്റെ കാഴ്ചകളിൽ മാത്രം കുടുങ്ങിക്കിടക്കുകയാണ്. ജീവിതം എന്തോ ശരീരത്തിൻ്റെ മാത്രം ഒരു പിക്നിക്കാണെന്നാണ് വേണ്ടത്. ആത്മാവിൻ്റെ ഒരു തീർത്ഥയാത്ര കൂടിയാണത് എന്ന് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഇതുപോലുള്ള പുസ്തകങ്ങൾ നമ്മെ സഹായിക്കും. അതുകൊണ്ട് തന്നെ തീർത്ഥയാത്ര അനുഭവം തരുന്ന പുസ്തകങ്ങൾ വായിക്കണം. അത് നമ്മളെ തീർത്ഥയാത്രികരാക്കി മാറ്റും. ഒരിക്കൽ കൂടി നല്ല യാത്ര നേർന്നുകൊള്ളുന്നു.